നമസ്കാരം. ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന ആ ദിവസം അന്ന് അദ്ദേഹം രാജ്യത്തോടായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, വേദനയോടെ ഞാൻ ഈ നിയമങ്ങൾ പിൻവലിക്കുന്നു, അത് രാജ്യ താല്പര്യം മാനിച്ചാണെന്ന്. അത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് സംഭവങ്ങളാണ് പഞ്ചാബിൽ നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വാഹന വ്യൂഹം ഏതാണ്ട് 20 മിനിറ്റോളം തടയപ്പെട്ടിരിക്കുന്നു. മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനമന്ത്രിമാരുടെയാണെങ്കിൽ ഇവിടെ തന്നെയുള്ള മോദിക്ക് മുന്നേയുള്ള മറ്റേതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ വാഹന വ്യൂഹമാണ് തടയപ്പെട്ടതെങ്കിൽ അവിടെ ഏറ്റവും കുറഞ്ഞ് ഒരു ഡസൻ പേരെങ്കിലും അവിടെ മരിച്ചു വീഴുമായിരുന്നു. കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ, എടുത്ത് പൊട്ടിച്ചുകൂടായിരുന്നോ എന്നാണ് രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും പറയുന്നത്. കാരണം പ്രധാനമന്ത്രി ഏത് രാഷ്ട്രീയക്കാരനും ആവട്ടെ, അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയെ വഴിയിൽ തടഞ്ഞു വെക്കുക എന്നത് അത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. അവിടെ മറ്റ് ന്യായീകരണങ്ങൾ ഒന്നുമില്ല. കുറച്ച് നാളായിട്ട് ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പ്രസിഡന്റ് തന്നെ കേരളത്തിൽ വരികയുണ്ടായി. അന്ന് ഇവിടുത്തെ തിരുവനന്തപുരം മേയറുടെ കാർ പുറകിലെ 4 വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടു DGP വാഹനത്തിനിടയ്ക്ക് വിട്ട് കയറാൻ നോക്കിയപ്പോൾ പിന്നെ ആ സുരക്ഷാ വലയത്തിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി കാർ തന്നെ വന്ന് വട്ടമിട്ട് തടയുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അന്നും ആ കാറിന് നേരെ വെടിവെപ്പ് ഉണ്ടാവേണ്ടതായിരുന്നു. K. മുരളീധരൻ MP തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ആര്യ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആർക്കുമൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം അത് അവരുടെ പ്രോട്ടോക്കോളിൽ ഉള്ളതാണ്, വെടിവെച്ചിടുക തന്നെ ചെയ്യാമായിരുന്നു അന്നും. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, ഇന്നും ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കർഷകർ തടഞ്ഞു എന്നാണ് പറയുന്നത്. കർഷകർ അല്ല, കർഷകർക്ക് എന്താണ് ഇനിയും ഡിമാൻഡ്? അവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് ആ നിയമം തന്നെ അങ്ങ് പിൻവലിച്ചതല്ലേ? ആ കർഷക ബില്ല് എങ്ങനെയാണോ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയത് അതേ രീതിയിൽ തന്നെ അത് പിൻവലിച്ചില്ലേ? പിന്നെയും എന്താണ് ഈ കർഷകർക്ക് ആവശ്യങ്ങൾ? അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് മോദി പറഞ്ഞതുപോലെ തന്നെ ഇത് കർഷകർക്ക് വേണ്ടി അല്ലെ, കർഷകർക്ക് വേണ്ടി കർഷകർ സമരം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർഷക സമരങ്ങളൊക്കെ അതിൻ്റെ വീര്യമൊക്കെ ക്ഷയിച്ചു കൊണ്ടിരുന്ന ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പോലും അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറായത്. ഇന്നിപ്പോൾ പഞ്ചാബിലെത്തിയപ്പോൾ കർഷകർ എന്ന വ്യാജേന അദ്ദേഹത്തെ തടയുന്നു. അവർക്ക് ഇനിയും എന്ത് ഡിമാൻഡാണുള്ളത്? അതുമാത്രമല്ല, അവരുടെ ഉദ്ദേശശുദ്ധിയിൽ നല്ല സംശയമുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു നിയമം കൂടി ഇപ്പോൾ ഉടനെ പ്രാബല്യത്തിലാവും. അത് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്തിയതാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കി ഉയർത്തിയപ്പോൾ അതിനെതിരെയും ഈ കർഷക നേതാക്കൾ വന്നു. അവർക്കെന്താണ് ഇതിൽ ഇത്ര താല്പര്യം? അതാണ് മനസ്സിലാവാത്തത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണോ എന്ന് പറയുന്നു. ഈ രാജ്യത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇത്രയാക്കണമെന്ന് തീരുമാനിക്കാൻ ഇവരാണോ ഇത് തീരുമാനിക്കുന്നത്? അപ്പോൾ ഒരു സമരം എങ്ങനെയോ വിജയിച്ചു, അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഞങ്ങൾ നയിച്ച ഒരു സമരം വിജയിച്ചു, ഇനിയിപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ കയറി അങ്ങ് ഏറ്റുപിടിക്കാം എന്ന ദാർഷ്ട്യം കൊണ്ടല്ലേ അവർ ആ അഭിപ്രായ പ്രകടനം നടത്തിയത്? അപ്പോൾ തന്നെ ഇവിടെയുള്ള സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായതാണ് ഈ കർഷകരുടെ വ്യാജ കർഷകർ എന്ന പേജിലുള്ള ഈ വ്യാജ നേതാക്കന്മാരുടെ കർഷക പ്രേമമൊക്കെ. അവർക്ക് യാതൊരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോലും അവർ അഭിപ്രായ പ്രകടനം നടത്തി. അങ്ങനെ മുഴുവൻ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുന്ന അതേ അവസരത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ 20 മിനിറ്റോളം അവർ പഞ്ചാബിൽ തടഞ്ഞു വെച്ചത്. എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് തിരിച്ച് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി പറഞ്ഞത്, പഞ്ചാബിലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞത്, ജീവനോടെ ഞാൻ തിരിച്ചെത്തിയത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് നന്ദി പറയൂ എന്നാണ് പഞ്ചാബിലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞത്. അവിടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്, കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. തീർച്ചയായിട്ടും SPG പോലെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ പ്രധാനമന്ത്രിക്കും അതേപോലെ തന്നെ പ്രസിഡന്റുമൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ആ പ്രധാനമന്ത്രിയുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് അവർക്ക് നോക്കേണ്ടത്, അവർ അത് നോക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം പോകുന്ന വഴിയിലെ സുരക്ഷാ കാര്യങ്ങൾ നോക്കേണ്ടത് ഓരോ സംസ്ഥാന സർക്കാരുകളുമാണ്. അവിടെയാണ് 2 സംസ്ഥാനത്ത് വീഴ്ച വന്നിരിക്കുന്നത്, ഒന്ന് കേരളത്തിൽ. അത് പിന്നെ സഹിക്കാവുന്നതാണ് അല്ലെങ്കിൽ പൊറുക്കാവുന്നതാണ് എന്ന് വെക്കാം. യഥാർത്ഥത്തിൽ ഇത് പാടില്ലാത്തതാണ്. എന്നാലും ആര്യ രാജേന്ദ്രനെ പോലെ വളരെ പ്രായം കുറഞ്ഞ ഒരു മേയറാണ് ഭരിക്കുന്നത്. ആ മേയറുടെ ഒരുപക്ഷെ അറിവില്ലായ്മയാവാം, പക്ഷേ ആ ഡ്രൈവർ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകേണ്ടി വന്നേക്കാം. ഇതിനകം തന്നെ മേയർക്ക് മേയറുടെ തെറ്റും മനസ്സിലായി കാണും. അത് പിന്നെയും പോട്ടെ എന്ന് വെക്കാം. ഇത് അങ്ങനെയല്ല പഞ്ചാബിൽ നടന്നത്. 20 മിനിറ്റോളം അദ്ദേഹത്തിന് വാഹന വ്യൂഹം തടയപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴാണ് ചിലർ ആരോപിക്കുന്ന പോലെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ചില അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പഞ്ചാബിൽ വെച്ച് ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്? തീർച്ചയായിട്ടും നമ്മൾ ഇന്ദിരാഗാന്ധിയെ മറക്കാൻ പാടില്ല. അന്നും പഞ്ചാബികളാണ് നമ്മുടെ ആ
പ്രധാനമന്ത്രിയുടെ ജീവൻ എടുത്തതെന്ന് മറക്കരുത്. രണ്ട് പ്രധാനമന്ത്രിമാർക്ക് ഈ രാജ്യത്ത് വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയും അത് സംഭവിച്ചു കൂടായികയില്ല. പക്ഷേ നമ്മളതിന് അനുവദിക്കാനും പാടില്ല. ഇത്തരം പ്രവണതകൾ ഇനിയെങ്കിലും ആവർത്തിക്കാൻ പാടില്ല. ഈ ടി ജി മോഹൻദാസിനെ പോലെയുള്ള അദ്ദേഹം സംഘപരിവാരകാരനാണ്, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് അന്ന് അവർ ചെങ്കോട്ടയിൽ നമ്മുടെ ദേശീയ പതാക അവിടുന്ന് വലിച്ചൂരിയെടുത്ത് താഴെ വലിച്ചെറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അഞ്ചാറെണ്ണത്തിനെ അങ്ങ് കാച്ചിയേക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിലേ ഇവർക്കൊക്കെ ആ ഭയം ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ ചുമ്മാ എതിരാളികൾ പറയുമ്പോൾ ഫാസിസ്റ്റ് മോഡി, ഫാസിസ്റ്റ് RSS, ഫാസിസ്റ്റ് BJP എന്നൊക്കെ പറച്ചിൽ മാത്രം. മാർഗം കംപ്ലീറ്റ് ഗാന്ധിയുടെ വഴി. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എതിരാളികൾ പോലും പറയുന്നു, എന്തേ തോക്കുണ്ടായിരുന്നല്ലോ കയ്യിൽ, എടുത്തു പൊട്ടിച്ചു കൂടായിരുന്നു എന്ന്. അതുതന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. പ്രധാനമന്ത്രിയെ തടയുക എന്നത് ക്ഷമിച്ചുകൂടാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അതിന് വഴി വെച്ചത് സംസ്ഥാന സർക്കാരാണെങ്കിൽ, പഞ്ചാബ് സംസ്ഥാന സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് മറുപടി പറഞ്ഞേ തീരൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.